ബാലശങ്കർ ആർഎസ്എസുകാരൻ തന്നെയെന്ന് ബിജെപി മുൻ അധ്യക്ഷൻ കെ രാമൻപിള്ള. 1970 ബാലശങ്കറിനെ ഉൾപ്പെടുത്തി ജനസംഘം യൂണിറ്റ് രൂപീകരിച്ചത് താനാണെന്നും കെ രാമൻപിള്ള പറഞ്ഞു. ബാലശങ്കറിന്റെ ആരോപണം ശരിയെന്നോ തെറ്റെന്നോ പറയുന്നില്ല, വ്യക്തികൾ തമ്മിൽ ധാരണയുണ്ടോ എന്ന് അറിയില്ലെന്നും കെ രാമൻപിള്ള 24നോട് പറഞ്ഞു. കോലീബി ധാരണ വ്യക്തികളുടെ താത്പര്യപ്രകാരമുള്ളതായിരുന്നു, സംസ്ഥാന ഘടകം അക്കാര്യം ചർച്ച ചെയ്തിരുന്നില്ലെന്ന് അന്ന് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ രാമൻപിള്ള പറഞ്ഞു. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അങ്ങനൊരു ധാരണ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വ്യക്തിപരമായിട്ട് ആയിരിക്കും ചെന്ന് ഞാൻ ചർച്ച ചെയ്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഖണ്ഡിതമായിട്ട് പറയാൻ കഴിയില്ല. അദ്ദേഹം RSS സ്വയംസേവനായിരുന്നു. പിന്നെ 1970 ഞാനാണ് അദ്ദേഹത്തെ ഭാരതീയ ജനസംഘ തെരഞ്ഞെടുപ്പായിട്ടുള്ളത്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയുള്ള തെരഞ്ഞെടുപ്പിൽ ജനസംഘവും മാർക്സിസ്റ്റ് പാർട്ടി ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ആ ധാരണ അനുസരിച്ച് സീറ്റ് വിഭജിച്ചു, മത്സരിച്ചു, പരസ്പരം സഹായിച്ചു. അതിൽ ചിലർത്ത് വീഴ്ചകളുണ്ടായിട്ടുണ്ട്, പക്ഷേ അത് തീരുമാനിച്ചതാണ്. ബി ദിലീപ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, ബാലശങ്കർ ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമാണ് എന്ന തരത്തിൽ മുതിർന്ന നേതാവ് വി മുരളീധരൻ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കെ രാമൻപിള്ള ഇത്തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്തോ എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ കോലീബി വിവാദം, അത് ഒ രാജഗോപാൽ ഇന്നലെ പറഞ്ഞതിന് അതിനും ഇന്ന് വി മുരളീധരൻ മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് രാമൻപിള്ള വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? അനുജ, ബാലശങ്കറിന്റെ വിഷയത്തിൽ ഇപ്പോൾ കെ രാമൻപിള്ള BJP മുൻ സംസ്ഥാന പ്രസിഡന്റാണ്. 1991 കോലീബി വിവാദമുണ്ടായപ്പോൾ കോലീബി സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് കെ രാമൻപിള്ള സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല തിരുവനന്തപുരം ഈസ്റ്റിൽ നിയമസഭാ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൂടി സഹായിക്കുന്നതിനാണ് അന്ന് കോലീബി സഖ്യം രൂപീകരിച്ചത് എന്ന ആരോപണമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. മറ്റൊന്ന്, ഈ ബാലശങ്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാലശങ്കർ RSSകാരൻ തന്നെയാണ്. 1970 താൻ കൂടി മുൻകൈയെടുത്താണ് ബാലശങ്കറിന്റെ നേതൃത്വത്തിൽ ജനസംഘം ആ പ്രദേശത്ത് രൂപീകരിച്ചത്. ഇവർ പിന്നീട് കോളേജ് വിദ്യാർത്ഥികളായപ്പോൾ അവർ ABVP പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി. ബാലശങ്കർ മാധ്യമപ്രവർത്തകനായി ഡൽഹിയിൽ പോവുകയും അവിടെ RSS മുഖപത്രമായ ഓർഗനൈസറിൻ്റെ പത്രാധിപരായി പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ RSSകാരനല്ല അദ്ദേഹം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് കെ രാമൻപിള്ള പറഞ്ഞു. കോലീബി സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സംസ്ഥാന തലത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ധാരണയായിരുന്നില്ല, ചില വ്യക്തികൾ തമ്മിലുണ്ടാക്കിയ ധാരണയായിരുന്നു. ആ ധാരണ പരാജയപ്പെട്ടു. പല മണ്ഡലങ്ങളിലും ഈ ധാരണയുടെ പേരിൽ UDF വോട്ട്, BJP പ്രവർത്തകരുടെ വോട്ട് മറിക്കുകയും ചെയ്തതായും കെ രാമൻപിള്ള 24നോട് പറഞ്ഞു. അനുജ, Number 1 election channel 24.